ജീവിതത്തിൽ അവർ തല ഉനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ ത്രിപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട, പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ ത്രിപുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല, ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ശർദ്ദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക ചട്ടമ്പിത്തരവും അങ്ങനെ നടക്കുമ്പോ പാലക്കൂറി വിളിച്ചുപദേശിച്ചില്ലേ, നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്ക പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്രയായപ്പോഴല്ലേ അമ്മപടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയെന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം? പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്ക് എതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ. ഏഭ്യമാര് അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അടിച്ചു കയറാൻ. അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്ക. ഈയിടെയായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നില്ല, പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? ആ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാ ശരിയാവില്ല, കുളിമുറി ഉണ്ടാക്കല്ല. ഉവ്വ ഉവ്വ. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്, ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താൻ എന്താ നോക്കണേ? ഇടോ വാരിയുടെ 6 അടി പോരെ, നീലെണ്ണ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ, ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാവിടോ? ഡീസൽ അടിച്ചോ? എങ്ങോട്ടാണാവോ? ഓ ഞാനൊന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ, ഇയാള് വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ. അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ. എന്റെ ശേഖരത്തെ ആൾക്കാര് വട്ടം പിടിച്ച് നിർത്തിയിട്ടാ, ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ പെമ്പാലയാ, ചെവിക്ക് നുള്ളിക്കോളാൻ പറയാം അവനോട്. പട്ടി ഇത് കേട്ടില്ലേ? വേണ്ട, എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. വിടാൻ അവന് വിടടാ, അവന് തലപ്പി ഞാൻ തീർക്കാം. നീല ഞാൻ പറയുന്നൊന്ന് കേക്ക്, വെറുതെ ആണെ തല്ലി കൈ നാട്ടണ്ട. നിങ്ങളൊന്ന് അടങ്ങി എന്നെ, വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്ക്, ഒഴിച്ചു കൊടുക്ക്, എന്നിട്ട് ചെവിയിൽ ഒതിട്ട് പ്രാന്തടിപ്പിക്കേ. നീല, എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള ചീട്ടുകൾ തുടങ്ങിയേ? ചോദിച്ചത് കേട്ടില്ലേ? കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം. എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ, എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ. തണ്ടാമാരെയും കൂട്ടി നാളികേരം ഇടിക്കാൻ പോയിട്ട് നാളം കിട്ടു വരിക. ആ കാശ് ചോദിക്കുമ്പോ തരണം, ഇല്ലെങ്കി ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ തോറ്റ എന്റെ തേവരെ, എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ? തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരരെ. ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ, നട്ടപ്രാന്ത് പിടിച്ച് നിൽക്കാം ഞാൻ. അവരെത്തിയല്ലോ. ഇതേതാ ഈ പുതിയ അവതാരം? വാരരകത്തേക്ക് പോവാ. ആ പോവാ. ചാക്കോ കല്ലൻ ചാക്കോന്നാ വിളിക്കുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രാലയത്തില് നമ്മുടെ സുഭദ്രാമ്മയുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക്, അവിടെ നിന്ന് പോണ വഴിക്ക് പൂശാന്നാ.
ഇയാളെ തനിച്ചു മതിയാ? ആളിനെ കാട്ടി തന്നാ മതി. പിന്നെ മുലാളി പറയണ പോലെ കയ്യാ കാലോ എന്താച്ചും കൊണ്ട് എടുക്കാം. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കണ്ട. രണ്ട് പൊട്ടിച്ചാ മാത്രം മതി, മനസ്സിലായില്ലേ? നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലു. അതിനുള്ള യോഗ്യത ആ നാറയ്ക്കില്ല, അതുകൊണ്ടാ. പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട, അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം. പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ, കുത്തും മുറിയൊന്നും വേണ്ട. അല്ല, ഇതിങ്ങനെ ഇടക്കി കഴിയും, എനിക്ക് വെച്ചാ മതിയാ. ഒന്ന് റോട്ടിലിറക്കി ഒരു ചുറ്റു ചുറ്റണ്ടേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ? ഒന്ന് കാണണം പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? വീരാൻകുട്ടി നമ്മുടെ മസ്കറ്റിലുള്ള. എന്താ വിശേഷം? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ് ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏ, നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷ്ടിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരി പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഗളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കടാ. നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിട്ടുണ്ട്. 1000 രൂപ കൂടുതലാണ്. എന്താണ് അതിന്റെ സുഖം? ഞാൻ അപ്പളെ പറഞ്ഞത് അയാളോട്. ഇത് ശരിയാവില്ല. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിൽക്കും, ഇനിയും വിൽക്കും. നീലിനെ തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത, മനസ്സിലായോ? കോന്തം വാരിരെ. പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട്. കാശിത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാരിരെ. അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകല്യേ തോന്നുള്ളൂ. കേട്ടില്ല? അല്ല, പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ വാരത്? ശ്രീകോവിലൊന്നല്ലോ? അതെ, ശ്രീകോവില് തന്നെയാ, കലയുടെ ശ്രീകോവില്. കള്ളുഷാപ്പ് നിരങ്ങിയവൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്ക. എന്താ അഭിപ്രായം? യേശുദാസിനെ കൊണ്ടുവന്നാലോ? ആ, അങ്ങോട്ട് ചെല്ല്. നടക്കണ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറയടോ, അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ. ഓ, മനസ്സിരിപ്പ് വിടിയിട്ടി. ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ, ആ പല്ലു പൊങ്ങിയ ഒരു ജന്തു. സരസമ്മ. ആ, സരസമ്മ ടീച്ചർ. അതിനെ വിളിക്കാതെ. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല, നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട. വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യർ പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടം ഉള്ള കാര്യ. ഉവ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു. നല്ല അസ്വലും മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങടെ ഉറപ്പിക്കി. നടരാജമൂർത്തിക്ക് സന്തോഷാവാ. ശരി, ആരാച്ച അവരെ പോയി കണ്ട് സംസാരിക്കേ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? ഉവ്വ പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പ, ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞേന്, അതിന് ഞങ്ങൾക്ക് അജീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു തരണാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ്, ഇയാളേത് സ്കൂളിലെയാ? സ്കൂൾ മാഷൊന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിൽ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല, അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. മാമ്പറ്റ അപ്പു മാഷെ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ, ഇരിക്കൂ മാഷെ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ, അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേര് കേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഏ, ഭാനു എന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ
ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരേ. ഓ, മാഷ് ഒന്ന് എണീക്ക. ഇത് 5,100 രൂപയുണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ, പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്. ദരിദ്രനാ ഞാൻ, കാ കാശിന് ഗത്യന്തരമില്ലാത്തവനാ. കൈനീട്ടാനായി ഈ നാട്ടിൽ നിന്ന് ഒരാളും ബാക്കിയില്ല, എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്നു നടക്കാനാ ഞാനിപ്പോ നത്തല്ലി വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്കറിയാനിട്ടല്ല. കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി, ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടുന്ന യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് കരുതണം. ചമയത്തിനും ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരില് ചെയ്തിരിക്കുക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ, വരിക. പത്തായപ്പേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കൂട്ടി, എന്തത്ര വിശേഷി കാണാൻ. നീ ആ പൂവൊന്ന് പേരെടുത്തേ. ദാ നീലകണ്ഠൻ വിളിക്കുന്നു, എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ, തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. എന്നാ തുടങ്ങല്ലേ. ഉവ്വ്, എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം എവിടെ നടക്ക? ഇവിടെ. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിച്ചിറക്കിവിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ, പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട, കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും, വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട, ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ മഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞേ. വയ്യാന്ന് നീ പറയില്ല, പറഞ്ഞ നൃത്തം മാത്രമാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. ₹5,100 നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത്, അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്ക് ഞാൻ വിടില്ല. ഇത് നീലകണ്ഠന്, വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല.
പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ. അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ലതാനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, എന്നാലും എന്റെ മോളെ. അങ്ങനെ വഴിക്കുവാ കുറുപ്പേ, ആട്ടവിളക്ക് കത്തിക്കാ.